ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മംസ് ഡെയിലിയുടെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു ടിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ വീട് മിക്ക വീട്ടമ്മമാർക്കും പറ്റുന്ന ഒരു കൊച്ചു അബദ്ധം കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നല്ല മണത്തിലും രുചിയിലൊക്കെ കറി ഉണ്ടാക്കും, പക്ഷെ എന്നാൽ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്, ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉപ്പ് കൂടി കഴിഞ്ഞാൽ പരീക്ഷിക്കാവുന്ന ചില പൊടിക്കൈകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. അതിലൊന്നാമത്തെ കാര്യമാണ് ഉപ്പ് കൂടിപ്പോയാൽ അല്പം തേങ്ങാപ്പാൽ ചേർത്തിട്ട് കറി ഒന്ന് ഇളക്കുക എന്നുള്ളത്. അങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞെന്നാൽ പ്രത്യേകിച്ച് നല്ല തൻപാൽ അല്ലെങ്കിൽ ഒന്നാം പാലൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു കറികളിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചേർക്കുമ്പം ഉപ്പ് കൂടി കറിക്കാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറഞ്ഞു കിട്ടും. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം, ഒരു നുള്ള് പഞ്ചസാരയാണ്. ഒന്നോ രണ്ടോ നുള്ളായാലും കുഴപ്പമൊന്നുമില്ല. ഈ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞെന്നാൽ ഉപ്പ് കൂടിയ കറികളിൽ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞെന്നാൽ ആ കറിയുടെ ആ ഒരു ഉപ്പൊക്കെ ഒന്ന് ക്രമീകരിക്കപ്പെടും. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഉപ്പ് കൂടിയെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് തിളപ്പിക്കുക എന്നുള്ളത്. നമ്മൾ മിക്ക വീട്ടമ്മമാരും ചെയ്യുന്ന ചിലപ്പോൾ സൂത്രപ്പണി അതായിരിക്കും, കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നമ്മളതിങ്ങനെ വീണ്ടും കറി ഒന്ന് കുക്ക് ചെയ്യുമായിരിക്കും അല്ലേ. അങ്ങനെയായിരിക്കും മിക്കവരും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതും ഒരു നല്ലൊരു ടിപ്പ് തന്നെയാണ്. പിന്നെ അടുത്തതാണ് ഉപ്പ് കുറയ്ക്കാൻ ഏറ്റവും വലിയൊരു പരിഹാരം എന്ന് പറയുന്നത് ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഈ കറി ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വരുന്നതോടുകൂടെ അല്ലെങ്കിൽ വെന്ത് വരുന്നതോടുകൂടെ നമ്മുടെ കറിയിൽ ഉപ്പ് ഉള്ള എക്സ്ട്രാ ഉള്ള ഉപ്പെല്ലാം ഈ ഒരു ഉരുളൻകിഴങ്ങിൽ കയറി പിടിക്കും. അപ്പം നമുക്ക് അങ്ങനെ കറി ഉണ്ടാക്കിയ ശേഷം കറി തണുത്തിട്ട് നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് കഷ്ണങ്ങൾ മാറ്റിവെക്കാം. അങ്ങനെയും ചെയ്യാവുന്നതാണ് ഉപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതാണ് ഒരു തക്കാളി. തക്കാളി ചേർത്തെന്നാൽ നമുക്ക് ഉപ്പ് കുറയ്ക്കാൻ പറ്റും. തക്കാളിയുടെ ഒരു കൊച്ചു പുളിയൊക്കെ കൂടെ ചേർന്ന് ഉപ്പിൻ്റെ ആ ഒരു കൂടുതലായിട്ടുള്ള ഉപ്പൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. പിന്നെയാണ് അധികം പുളിയില്ലാത്ത തൈര്. അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, തക്കാളിയുടെ അതേ ഒരു എഫക്റ്റ് തന്നെയാണത്. ആ ഒരു തൈരും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഉപ്പൊക്കെ ശരിക്കും ഒന്ന് ബാലൻസ് ആയി കിട്ടും. പിന്നെയുള്ളതാണ് ചോറ്. നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള ചോറുണ്ടല്ലോ, ഇപ്പം നമ്മളെപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കൂട്ടത്തിൽ ചോറും കാണും. അപ്പം അതിൽ നിന്ന് ഒരു ചെറിയൊരു കോട്ടൺ തുണി, നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി തന്നെ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ മസിൽ തുണി എന്നൊക്കെ പറയും. അപ്പോൾ ആ കോട്ടൺ തുണിയിൽ ചെറുതായിട്ട് കുറച്ച് ഒന്നോ രണ്ടോ ഉരുള പോലത്തെ ചോറ്, അല്ലെങ്കിൽ ഒരു ഉരുളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ ഉരുള ഒരു കുറച്ച് ചോറ് പിടിച്ച് ഉരുളയാക്കിയിട്ട് ആ ഒരു കോട്ടൺ തുണിയിൽ കെട്ടി അത് നമ്മൾ ആ ഒരു കറിക്കകത്തോട്ട് ഒരു കിഴി പോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൂടുതലായിട്ടുള്ള ഉപ്പെല്ലാം ഈ ഒരു ചോറിൽ കയറി പിടിച്ച് നമുക്ക് കുറച്ച് കഴിയുമ്പം ആ ഒരു കറിയെല്ലാം ചൂടാറിക്കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ചോറ് അല്ലെങ്കിൽ ആ കിഴി നമുക്കെടുത്ത് മാറ്റിക്കഴിഞ്ഞെന്നാലും നമ്മുടെ ഒരു കറികളിൽ ഉപ്പായിട്ടുള്ളത് തീർത്തും മാറിക്കിട്ടും. അപ്പം ഈ അതുപോലെ തന്നെയാണ് ഒരു ലാസ്റ്റത്തെ ഒരു ടിപ്പാണ് സവോള. നമ്മൾ സവോള വട്ടത്തിൽ അല്ലെങ്കിൽ ഒരു നടുവേ എന്ന് മുറിച്ച്, നടുവേ അല്ലെങ്കിൽ നാല് കഷ്ണങ്ങളാക്കി മുറിച്ച് ഈ ഒരു ഉപ്പ് കൂടിയിട്ടുള്ള കറിയിൽ ചേർത്ത് കൊടുക്കുക. അപ്പം ഈ ഉരുളൻകിഴങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്ക് കറി വെന്ത് കഴിയുമ്പോഴത്തേക്കും ആ ഈ സവോളയാണെങ്കിലും എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പം ഈ കൂടുതലുള്ള ഉപ്പെല്ലാം ഈ സവോളയിൽ കയറി പിടിക്കും. അപ്പം അതുകൊണ്ട് ഇനി കറികളിൽ ഉപ്പ് കൂടിയെന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. ഈ പറഞ്ഞ മേൽ പറഞ്ഞ കാര്യങ്ങളിലുള്ള കുറച്ച് ഈ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതിയാവും, നമ്മുടെ കറികളിലൊക്കെ ഉപ്പൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പം ഇനി ആരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. നിങ്ങളിൽ ഇനി മറ്റ് നിങ്ങളിൽ ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ടിപ്പുകളൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ എന്തായിരുന്നു നിങ്ങളുടെ ഒരു ടിപ്പ് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നമ്മുടെ മറ്റുള്ള സബ്സ്ക്രൈബേഴ്സിനും കൂടെ അത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും, കാരണം ഓരോ അമ്മമാരുടെ കയ്യിലും ഓരോ സ്പെഷ്യൽ ടിപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് നമ്മളോട് അടുത്തും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻടിൽ ദെൻ, ബൈ ബൈ.